മെട്രോ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ. നമസ്കാരം, മെട്രോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ആൽബർട്ട്. ആദ്യം പ്രധാന വാർത്തകൾ. ബംഗോല പീഡനം, പ്രതി പോലീസ് കസ്റ്റഡിയിൽ. തമിഴ്നാട് സ്വദേശിയെ തിരുവനന്തപുരത്ത് നിന്നും പിടികൂടി. അയ്യമ്പുഴ പഞ്ചായത്തിൽ പുലി ഇറങ്ങി. സ്വകാര്യ വ്യക്തിയുടെ പശുക്കിടാവിനെ പുലി പിടിച്ചു. വീതിയിൽ നാട്ടുകാർ. അനധികൃത പാറമടയ്ക്കെതിരെ നടപടി വേണം. ശവപ്പെട്ടിയിൽ കിടന്ന് പ്രതിഷേധിച്ച് പ്രദേശവാസി. കടയിരിപ്പ് സിന്തൈറ്റിലെ തൊഴിലാളികൾക്കിടയിൽ രാഷ്ട്രീയ ഇടപെടൽ. തൊഴിലാളി ഐക്യം തകർക്കാനെന്ന ആക്ഷേപം. വിശദമായ വാർത്തയിലേക്ക്. വെങ്ങോല പീഡനം, പ്രതി പോലീസ് കസ്റ്റഡിയിൽ. തമിഴ്നാട് സ്വദേശിയെ തിരുവനന്തപുരത്ത് നിന്നും പിടികൂടി. പെരുമ്പാവൂർ വെങ്ങോല വലിയകുളത്ത് 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ പെരുമ്പാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവം നാട്ടിലറിഞ്ഞതിനെ തുടർന്ന് മുങ്ങിയ പ്രതിയെ തിരുവനന്തപുരത്ത് നിന്നുമാണ് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ബുധനാഴ്ച ഉച്ചയോടുകൂടി പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. വെങ്ങോലയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായി എത്തിച്ചേർന്ന തമിഴ്നാട് സ്വദേശി ചന്ദനകുമാറാണ് പെരുമ്പാവൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കഴിഞ്ഞ 1-ാം തീയതിയാണ് വെങ്ങോല വലിയകുളത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ വീടിനോട് ചേർന്നുള്ള ഷെഡിൽ താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 4 വയസ്സുള്ള മകളെ പ്രതി പീഡിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സംഭവം മൂടിവെച്ചുവെന്നാരോപിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നതും. കഴിഞ്ഞ ദിവസം നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകരും പെരുമ്പാവൂർ പോലീസും എത്തി പെൺകുട്ടിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പ്രതിക്കെതിരെ നടപടികൾ സ്വീകരിച്ചത്. എന്നാൽ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പെരുമ്പാവൂർ പോലീസ് പുറത്തുവിട്ടിട്ടുമില്ല. മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ. അയ്യമ്പുഴ പഞ്ചായത്തിൽ പുലി ഇറങ്ങി. സ്വകാര്യ വ്യക്തിയുടെ പശുക്കിടാവിനെ പുലി പിടിച്ചു. വീതിയിൽ നാട്ടുകാർ. വേനൽ കടുത്തതോടെ വനവാസ മേഖലയിൽ നിന്ന് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിവ് സംഭവമാണ്. അയ്യമ്പുഴ പഞ്ചായത്തിലെ 5-ാം വാർഡിലും പുലി ഇറങ്ങി പശുക്കിടാവിനെ പിടിച്ചത് നാട്ടുകാരിൽ ഏറെ ഭീതി ഉണർത്തി. കണ്ണിമംഗലം സെന്റ് മാർട്ടിൻ നഗറിൽ സ്ഥലം തന്ന് വീട് വെച്ച് താമസിക്കുന്നവരാണ് ഞങ്ങൾ. കുട്ടികളും പ്രായമായവരും എല്ലാവരും കൂടി ജീവിക്കുന്ന സ്ഥലത്ത് സന്ധ്യയായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത പറമ്പിൽ പുലി വന്ന് പശുക്കളെ പിടിക്കുകയും പലവട്ടം ഇത് ആവർത്തിക്കുകയും ഫോറസ്റ്റിൽ അറിയിക്കുകയും ചെയ്തിട്ട് ഇതിനൊരു തീരുമാനം ഇതുവരെ കണ്ടിട്ടില്ല. പേടിച്ചിട്ട് ഞങ്ങൾക്ക് മിറ്റത്തിറങ്ങാൻ സാധിക്കുന്നില്ല. പഞ്ചായത്തിലെ കണ്ണിമംഗലം തൊണ്ടിയിൽ ആന്റുവിന്റെ പശുക്കിടാവിനെയാണ് പുലി പിടിച്ചത്. എനിക്കൊരു പട്ടിയാണ്. പട്ടിയെ പുലി പിടിച്ചോണ്ടോയി പശുക്കളുടെ ആക്കളെ ഡെയിലി വന്ന് പുലി പിടിച്ചോണ്ട് പോവാണ്. നമുക്ക് ഒരു പൈസ കിട്ടാൻ വേണ്ടി ചെന്ന് അപേക്ഷ വയ്ക്കുമ്പോൾ അവർ പറയും കടന്നു രസീത് വേണമെന്ന് പറയും. നമുക്ക് കറണ്ട് ഇത്ര രസീത് നമ്മുടെ കയ്യില്ല. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന കണ്ടോ ഇല്ല. ആ ഫോറസ്റ്റ് ആവട്ടെ അവർ പറഞ്ഞു പല പല മുടഞ്ഞായി അവർ പറഞ്ഞത്. നമ്മൾ പറയുന്നത് അവർ പറയുന്നത് അവിടെ പോയി ഇവിടെ പോയി അവർ പെട്ടി വെക്കാൻ പെട്ടി വെക്കുന്നില്ല. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കണ്ടവിടെ. രാത്രി 12-ഓടെയായിരുന്നു സംഭവം. പഞ്ചായത്തിലെ 5-ാം വാർഡിൽ 40-ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. വന്യമൃഗങ്ങളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തുകാർ. കനത്ത വേനലിനെ തുടർന്നോ ഇര തേടിയോ എത്തിയതാകാമെന്ന് കരുതുന്നു. അയ്യമ്പുഴ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ പുലിശല്യം കൊണ്ട് ഏകദേശം 10-ഓളം പശുക്കളുടെ കിടാക്കളെയും പശുക്കളെയായിട്ട് പുലി പിടിച്ചിട്ടുണ്ട്. റേഞ്ച് ഓഫീസിൽ മെമ്പറെ കൊണ്ട് വിളിച്ചു പറയിച്ചിട്ട് പറഞ്ഞത് പല്ല് പോയ പുലിയായിരിക്കും, ഒരു പുലി പോയാൽ വേറെ പുലി വരും, അവർ വന്ന് കൂട് വെക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. ഫോറസ്റ്റുകാർ വന്ന് കണ്ടിട്ട് പോയി. ആ രാത്രി 12 മണിക്ക് തന്നെ പുലി പിടിച്ചപ്പോൾ തന്നെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയി അവരെ കൊണ്ടുവന്നതാണ് വിവരം പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കാലടി. അനധികൃത പാറമടയ്ക്കെതിരെ നടപടി വേണം. ശവപ്പെട്ടിയിൽ കിടന്ന് പ്രതിഷേധിച്ച് പ്രദേശവാസി. മൂവാറ്റുപുഴ രണ്ടാർക്കരയിലെ പാറമടകൾക്കെതിരെയാണ് നാട്ടുകാരനായ വ്യക്തിയുടെ വേറിട്ട പ്രതിഷേധം. മൂവാറ്റുപുഴ തേനി റോഡിൽ രണ്ടാറ്റിൻകരയിൽ പ്രവർത്തിക്കുന്ന പാറമടയ്ക്ക് 100 മീറ്റർ അകലെ നിന്ന് പാറ പൊട്ടിക്കുവാനുള്ള അനുവാദം മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നും എന്നാൽ 2 കലുങ്കുകൾ മണ്ണിട്ട് നികത്തി അടച്ചു കളഞ്ഞതിനു ശേഷം അനധികൃതമായാണ് പാറ ഖനനം നടത്തി വരുന്നത് എന്നുമാണ് വ്യത്യസ്ത സമരമുറയുമായി PWD ഓഫീസിന് മുന്നിലെത്തിയ മൂവാറ്റുപുഴ രണ്ടാറ്റിൻകര സ്വദേശി പൂനട്ട് അലോഷി ആരോപിക്കുന്നത്. ഇതിനെതിരെ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നാളിതുവരെയായും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് അലോഷി ആരോപിക്കുന്നു. അധികൃതർ പാറ ഖനനം നടത്തുന്ന
പ്രദേശം സന്ദർശിച്ച് പരിശോധന നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസിയായ അലോഷി ശവപ്പെട്ടിയിൽ കിടന്ന് വ്യത്യസ്ത സമരമുറയുമായി രംഗത്തെത്തിയത്. നാളെ 10:30 ഇവിടെ PWRG എസ്ഇബി എഞ്ചിനീയറും മൂവാറ്റുപുഴ DYSP മുമ്പിൽ വന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്ത് പൊതുമുതൽ നശിപ്പിച്ചവനെ എതിരായിട്ട് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുന്നതുവരെ ഞാൻ മുന്നോട്ട് പോകും. അതിനായി DYSP എസ്ഇബി എഞ്ചിനീയറും തയ്യാറാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നീട് മൂവാറ്റുപുഴ DYSP PWD അധികൃതരുമായി ചർച്ച നടത്തി വേണ്ട നടപടിയെടുക്കാമെന്ന ഉറപ്പിൽ അലോഷി തന്റെ ഒറ്റയാൾ സമരം അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ മണ്ണൂർ. കടയിരിപ്പ് സിന്തെറ്റിലെ തൊഴിലാളികൾക്കിടയിൽ രാഷ്ട്രീയ ഇടപെടൽ, തൊഴിലാളി ഐക്യം തകർക്കാനെന്ന ആക്ഷേപം. കഴിഞ്ഞ 45 വർഷമായി പ്രവർത്തിക്കുന്ന കമ്പനിയിൽ ഇപ്പോഴാണ് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ തൊഴിലാളികൾ പരസ്യമായി രംഗത്തെത്തി. നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത പ്രകടനം നടന്നു. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടുകാലമായി കോലഞ്ചേരി കടയിരിപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് സിന്തൈറ്റ്. നാളിതുവരെയായി സിന്തൈറ്റിൽ തൊഴിലാളി സംഘടനകളുടെയോ രാഷ്ട്രീയ സംഘടനകളുടെയോ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ചില രാഷ്ട്രീയ പ്രതിനിധികൾ എത്തിച്ചേർന്ന് തൊഴിലാളി സംഘടനകൾക്ക് രൂപം നൽകിയതാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾക്ക് കാരണമായത്. കഴിഞ്ഞ 45 വർഷക്കാലമായി തൊഴിലെടുക്കുന്ന തൊഴിലാളികളോട് സൗഹാർദ്ദപരമായ രീതിയിലാണ് കമ്പനി മാനേജ്മെന്റിന്റെ പ്രവർത്തനം. സിന്തൈറ്റ് എപ്പോഴും എംപ്ലോയീസിന്റെ കൂടെ നിൽക്കുന്ന ഒരു മാനേജ്മെന്റ് ആണ്. ഒരിക്കലും എംപ്ലോയീസിന് എതിരെ ഒരു കാര്യവും ചെയ്യാത്ത ഒരു മാനേജ്മെന്റിനെതിരെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ഞങ്ങളുടെ ഏതൊരു ആവശ്യവും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകം ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാനേജ്മെന്റാണ് ഞങ്ങളോടൊപ്പമുള്ളത്. അതിനാൽ മാനേജ്മെന്റിന്റെ കൂടെ നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം. ഇതുകൂടാതെ തൊഴിലാളികൾക്ക് പലിശരഹിതമായ ഭവന വായ്പയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയുമെല്ലാം കമ്പനി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനിയിലുള്ള 75% തൊഴിലാളികളുടെ അംഗീകാരത്തോടുകൂടി 3 വർഷത്തേക്കുള്ള സേവന വേതന വ്യവസ്ഥകൾ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കരാറുകൾ നിയമവിധേയമായും ജില്ലാ ലേബർ ഓഫീസറുടെ അനുമതിയോടും കൂടിയാണ് ഇവിടെ നടപ്പിലാക്കി വരുന്നതും. എന്നാൽ ഇവയെല്ലാം തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പുതിയ തൊഴിലാളി സംഘടന രൂപം കൊള്ളുവാൻ പോകുന്നത്. 1000 തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന ഈ കമ്പനിയിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് പുതിയ തൊഴിലാളി സംഘടനകൾക്ക് ഒപ്പമുള്ളതും. ഈ സംഘടനയുടെ വരവ് മറ്റു തൊഴിലാളികളുടെ തൊഴിലിനെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ബുധനാഴ്ച സിന്തൈറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട തൊഴിലാളി പ്രവർത്തകർ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വന്നത്. കഴിഞ്ഞ 45 വർഷത്തിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ട്രേഡ് യൂണിയനിസമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത്രനാളും മാനേജ്മെന്റും തൊഴിലാളികളും ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള സമരങ്ങൾ കൊണ്ടുവന്നെത്തിക്കുക, അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ സ്ഥാപനം ഇവിടുന്ന് പൂട്ടിപ്പോകുന്ന ഒരവസ്ഥ, അല്ലാതെന്നുണ്ടെങ്കിൽ ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന അവസ്ഥ, ഇതെല്ലാം വളരെ ദയനീയമാണ്. അതിനെ നമുക്ക് ഒരു ഘട്ടത്തിൽ നമുക്ക് പിന്തുണയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. ചുരുക്കം ചില തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച നല്ല രീതിയിൽ നടക്കുന്ന കടയിരിപ്പിലെ സിന്തൈറ്റ് യൂണിറ്റിന്റെ സ്ഥിരമായ അടച്ചുപൂട്ടലിനും പ്ലാന്റുകളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പറിച്ചു നടുവാനുമാണ് പുതിയ തൊഴിലാളി സംഘടനകളുടെ കടന്നുവരവ് കൊണ്ട് സാധിക്കുമെന്ന് ബുധനാഴ്ച പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകിയവർ വ്യക്തമാക്കി. സിന്തൈറ്റ് എന്ന പ്രസ്ഥാനം കടയിരിപ്പിൽ നിലനിന്ന് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം തൊഴിലാളികളാണ് ബുധനാഴ്ച രംഗത്ത് വന്നത്. തങ്ങൾക്ക് രാഷ്ട്രീയ ഇടപെടലുകളുള്ള യൂണിയന്റെ ആവശ്യമില്ലെന്ന നിലപാടിലാണ് ഇവർ. ആശ്രയിച്ചാണ് അപ്പൊ കമ്പനിയെ താർക്കാൻ ഒരു കാരണവശാലും ഞങ്ങൾ എംപ്ലോയീസ് ആരും തന്നെ അത് അനുവദിക്കുകയില്ല. അത് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പുറത്തുനിന്നുള്ള രാഷ്ട്രീയ പാർട്ടി സംഘടനകളുടെ അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സംഘടനകൾ ഞങ്ങൾ ഈ കമ്പനിക്കകത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കുന്നതല്ല. പുറത്തുനിന്നുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇന്റർവെൻഷൻ ആണ് കമ്പനി അംഗീകരിക്കാത്തത്. അത് ഈ എംപ്ലോയീസ് ആരും തന്നെ അംഗീകരിക്കുന്നില്ല. 90% എംപ്ലോയീസിനും ആഗ്രഹമില്ലാത്ത ഒരു കാര്യം പിന്നെ എന്തിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്? മെട്രോ ന്യൂസ് ബ്യൂറോ പട്ടിമറ്റം. ഇനി ഒരു ഇടവേള. കനവിലെ പൂന്തോപ്പിൽ അലയുന്ന നേരം, കണി കണ്ട പൂമുഖം നിന്റെതാണോ? സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കൊടുങ്ങല്ലൂർ, ഇടപ്പള്ളി. ഇനി സ്വർണം വാങ്ങാൻ എന്തിന് നിങ്ങൾ തൃശൂർ വരെ പോകണം? തൃശൂരിൽ സ്വന്തമായി ആഭരണ നിർമ്മാണ യൂണിറ്റുള്ള നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ പെരുമ്പാവൂർ ആലുവ ഷോറൂമുകളിൽ നിന്ന് തൃശൂരിലെ ഹോൾസെയിൽ വിലയ്ക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരുമ്പാവൂർ ആൻഡ് ആലുവ. രാജകുമാരി
രാജകുമാരി, മഹാറാണി, മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ഇത് പണ്ടത്തെ കഥ, പക്ഷെ ഇന്ന് അത്ര പെട്ടെന്ന് വിദേശത്തേക്ക് പോവാൻ സാധിക്കുമോ? ഇല്ല, അതിന് IELTS സ്കോർ നേടണം. റൂട്ട്സ് ഓഫ് ഇംഗ്ലീഷ് അക്കാദമിയിൽ പഠിക്കൂ, വിദേശത്തേക്ക് പറക്കൂ. കം ആൻഡ് എക്സ്പീരിയൻസ് ദ റിയൽ IELTS. റൂട്ട്സ് ഓഫ് ഇംഗ്ലീഷ് അക്കാദമി, ഓപ്പോസിറ്റ് ആൻഡ് തിയേറ്റർ, ഇരുമല ബിൽഡിംഗ്, കോതമംഗലം. ജാലക തിരിശീലകൾ പുതുപുലരിയിലേക്ക് മിഴിത്തിറക്കുവാൻ നിങ്ങൾക്കൊരു സ്ഥാപനം. കട്ടൺ ഹൗസ്, AM റോഡ്, മാർക്കറ്റ് ജംഗ്ഷൻ, പെരുമ്പാവൂർ. കട്ടൺ തുണിത്തരങ്ങൾ, കട്ടൺ മെറ്റീരിയലുകൾ, ഫിറ്റിംഗ്സ്, ഫ്ലോർ ഷീറ്റ് എന്നിവയുടെ വിപുലമായ ശേഖരം. കട്ടൺ ഹൗസ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം, AM റോഡ്, പെരുമ്പാവൂർ. ഫോൺ 9745482129. ഓരോ ആനിവേഴ്സറിയും ആഘോഷങ്ങളുടേതാണ്. ഇത്തവണയത് ഫേവറേറ്റുകളുടെ ഉത്സവം കൂടിയാണെന്ന് അറിയുമ്പോഴോ? അതെ, ഫേവറേറ്റ് ട്രെൻഡ്സ്, ഫേവറേറ്റ് ഡിസൈൻസ്, ഫേവറേറ്റ് പ്രൈസ്, ഫേവറേറ്റ് ഡിസ്കൗണ്ട്സ്. ആനിവേഴ്സറി സിറ്റി സിൽക്സിന്റേതാകുമ്പോൾ ആഘോഷം എന്തായാലും നിങ്ങളുടേത് തന്നെ. സിറ്റി സിൽക്സ്, പാലാരിവട്ടം, ഇടപ്പള്ളി, പെരുമ്പാവൂർ, മുണ്ടക്കയം. BAS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളുടെയും ലോഗോത്ര ഡയമണ്ട് ഡിസൈനുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും ഏറ്റവും വലിയ ശേഖരവുമായി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്, പെരുമ്പാവൂരിൽ. BAS ഹാൾമാർക്കിന്റെ 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നൽകുന്നതിനൊപ്പം ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ടും ഏർപ്പെടുത്തിയിരിക്കുന്നു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്, PP റോഡ്, പെരുമ്പാവൂർ. ഡിസൈനിംഗ് കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതവും ഡിസൈൻ ചെയ്യൂ. ആനിമേഷൻ, ഗ്രാഫിക് ഡിസൈൻ, ഫാഷൻ ഡിസൈൻ, ഇന്റീരിയർ ഡിസൈൻ എന്നീ ജോലി സാധ്യത കൂടുതലുള്ള മേഖല നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എൽദോ മാർ ബെസീലിയോസ് കോളേജ്, പുതുപ്പാടി ക്യാമ്പസ്, കോതമംഗലം, എറണാകുളം. പ്രൊഡ്യൂസിംഗ് ഇന്ത്യസ് ഫൈനസ്റ്റ് ഡിസൈനേഴ്സ്. വാർത്തകൾ തുടരുന്നു. ഹൈടെക് ആകുവാൻ വാണിയപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളും 3 ക്ലാസ് മുറികൾ ഇവിടെ ഹൈടെക് ആകുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 44.28 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 3 ഹൈടെക് ക്ലാസ് മുറികളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടന്നത്. MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. 45 ലക്ഷം രൂപയാണ് നമ്മൾ ഈ പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. 3 ക്ലാസ് മുറികൾ 2000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് പണിത് സ്കൂളിന് നൽകുകയാണ്. നമ്മുടെ ഈ സ്കൂള് പാഠ്യരംഗങ്ങളിലും പാഠ്യേതര രംഗങ്ങളിലും മികവുറ്റ സ്കൂളാണ്. പക്ഷേ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വളരെ കുറവുണ്ട് ഈ സ്കൂളിൽ. എന്നിരുന്നാൽ പോലും ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ അനധ്യാപകരും ഇവിടുത്തെ PTAയും വളരെ ആക്റ്റീവായി പ്രവർത്തിച്ച് ഈ സ്കൂളിനെ മികവിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റുകയാണ്. മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈമി വർഗീസ് അധ്യക്ഷത വഹിച്ചു. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോബി മാത്യു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷോജാ റോയ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ഷാജി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ശിവദാസ് തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. സ്കൂളുകൾക്ക് ഏറ്റവും ഉന്നതങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട്, സ്കൂളിനെ ഏറ്റവും ഉന്നത നിലവാരത്തിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് MLA നടത്തുന്ന ഈ അതിയായ സന്തോഷം നിറഞ്ഞ ഈ വേളയിൽ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ MLAക്ക് ഒരിക്കൽ കൂടി എല്ലാ സ്ഥലങ്ങളിലും അഭിനന്ദനം അർപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി MLAക്ക് ഈ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും നല്ല രീതിയിലുള്ള ക്ലാസ് റൂമുകൾ പണിയുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന MLAക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ. കാറ്റ് വിതച്ചവർ എന്ന റിലീസ് കാത്തിരിക്കുന്ന സിനിമയ്ക്ക് കാലിക പ്രസക്തിയേറുന്നു. വർഷങ്ങൾക്ക് മുൻപ് നടന്ന രാജൻകൊല കേസാണ് സിനിമയുടെ പ്രമേയം. ഈ സംഭവത്തിന് സമാനമാണ് വരാപ്പുഴയിൽ മരിച്ച ശ്രീജിത്തിന്റേത് എന്ന് അണിയറ പ്രവർത്തകർ. മുഖ്യമന്ത്രിയായിരുന്ന K.കരുണാകരന്റെ രാജിയോളം എത്തിയ രാജന്റെ കസ്റ്റഡി മരണം. ഇതിവൃത്തമായി കോഴിക്കോട് ഓറിയന്റൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാനറിൽ സുരേഷ് അച്ചൂസ്, അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ്, ഷിബു ഏദൻസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കാറ്റ് വിതച്ചവർ. കഥ, തിരക്കഥ, സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് പ്രൊഫസർ സതീഷ് പോളാണ്. 1975 ജൂൺ മുതൽ 20 മാസം നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ കാലത്ത് കാണാതായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി രാജന് എന്ത് സംഭവിച്ചു എന്ന അന്വേഷണമാണ് കാറ്റ് വിതച്ചവർ എന്ന
എന്ന പൊളിറ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സംവിധായകൻ സതീഷ് പോൾ വിവരിക്കുന്നത്. പോലീസിനെതിരെ പോലീസ് നടത്തിയ അന്വേഷണവും ഉന്നതരായ 4 പോലീസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡി മരണത്തിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടതും രാജൻ സംഭവത്തിന്റെ പരിണിത ഫലങ്ങളാണ്. അടിയന്തരാവസ്ഥയുടെ ഭീകരത ഇനിയും ആവർത്തിക്കാതിരിക്കുവാൻ ഇന്നത്തെ തലമുറയ്ക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് കാറ്റ് വിതച്ചവർ എന്ന ചലച്ചിത്രമെന്ന് അണിയറക്കാർ പറയുന്നു. 42 വർഷം പിന്നിട്ടിട്ടും പോലീസ് മാറിയിട്ടില്ല എന്നതിന് തെളിവാണ് ഉദയകുമാർ, ശ്രീജിത്ത് എന്നിവരുടെ കസ്റ്റഡി മരണങ്ങളെന്ന് സംവിധായകൻ സതീഷ് പോൾ പറഞ്ഞു. കാറ്റ് വിതച്ചവർ എന്ന ഞങ്ങളുടെ ഈ സിനിമ രാജൻ കേസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. 42 വർഷം മുമ്പ് നടന്ന സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പക്ഷേ ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണമായിട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഫോറൻസിക് റിപ്പോർട്ടുകൾ കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം ശ്രീജിത്തിനെയും പോലീസ് ഉരുട്ടിയിട്ടുണ്ടാകാം എന്നുള്ളൊരു സംശയമാണ് ഫോറൻസിക് സയൻസ് പറയുന്നത്. ഇത് അങ്ങേയറ്റം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം രാജൻ കേസ് ഇത്ര കുപ്രസിദ്ധമാവാൻ തന്നെ കാരണം അന്ന് പോലീസ് ഉപയോഗിച്ച മർദ്ദന രീതികളും അതിന്റെ ഒരു കിരാതത്വം ഒക്കെയാണ്. ആ ഒരു 42 വർഷം പുറകോട്ട് നമ്മൾ വീണ്ടും ഓടി ഒളിച്ച പോലുള്ളൊരു തോന്നലാണ് എനിക്കുണ്ടാവുന്നത്. കാരണം രാജന്റെ കഥയ്ക്ക് എന്നും ഒരു കാലിക പ്രസക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അത് മനുഷ്യാവകാശങ്ങളുടെ ഒരു പ്രതീകമായിട്ടാണ് വരുന്നത്. പക്ഷേ ശ്രീജിത്തിന്റെ കഥ പുറത്തു വരുമ്പോഴാണ് ഇതിന് ഇത്രമാത്രം കാലിക പ്രസക്തി ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയുന്നത്. അത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ന്യൂസ് ബ്യൂറോ കോതമംഗലം. ജമ്മുകാശ്മീരിൽ ആസിഫ കൊല്ലപ്പെട്ട സംഭവം, മൂവാറ്റുപുഴയിലും പ്രതിഷേധം. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ജമ്മുകാശ്മീരിൽ ആസിഫ എന്ന 8 വയസ്സുകാരി ക്രൂര പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം എല്ലാ മനുഷ്യർക്കും വേദനയുണ്ടാക്കുന്നതാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. എന്നാൽ പ്രസ്തുത സംഭവത്തിന്റെ പേരിൽ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കാൻ ചില സംഘടനകൾ ശ്രമിക്കുന്നതായി വ്യാപകമായ പരാതിയും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നവമാധ്യമ കൂട്ടായ്മ ആഹ്വാനം ചെയ്ത് നടത്തിയ ഹർത്താൽ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വിള്ളലുണ്ടാക്കാൻ പോന്നതാണെന്ന അഭിപ്രായമുള്ളവരാണ് സംസ്ഥാനത്തെ നിഷ്പക്ഷരായ ജനങ്ങൾ. ഹർത്താൽ ചില സ്ഥലങ്ങളിൽ അക്രമത്തിലേക്ക് നീങ്ങിയത് ന്യായീകരിക്കാനാവില്ലെന്നാണ് പൊതുസമൂഹത്തിന്റെ അഭിപ്രായം. ആസിഫ എന്ന ബാലികയ്ക്ക് നേരിട്ട കൊടിയ പീഡനത്തെ വിഭാഗീയത ഉണ്ടാക്കാനുള്ള കാരണമായി എടുക്കുന്നവർക്കുള്ള മറുപടി എന്ന നിലയ്ക്കാണ് ഹിന്ദു ഐക്യവേദി മൂവാറ്റുഴ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തിയത്. ആസിഫയ്ക്കൊപ്പം രാഷ്ട്രവിരുദ്ധ ശക്തികൾക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി നടന്ന പ്രകടനം വെള്ളൂർക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തു നിന്നാരംഭിച്ച് നഗരം ചുറ്റി നെഹ്റു പാർക്കിൽ സമാപിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ MP അപ്പു, AS ബിജുമോൻ, സെബാസ്റ്റ്യൻ മാത്യു, HS വിനോദ്, HS സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മണ്ണൂർ. ആസിഫ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മലപ്പുറത്ത് നടത്തിയ ഹർത്താലിൽ മുസ്ലിം സംഘടനകളുടെ അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധം. കാരടിയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ആസിഫ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടന്നുവരുന്നു. ഇതിന്റെ ഭാഗമായി മലപ്പുറത്ത് നടത്തിയ ഹർത്താലിൽ മുസ്ലിം സംഘടനകളുടെ അതിക്രമങ്ങൾക്കെതിരെ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ കാലടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പി സന്തോഷ് കുമാർ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂര്, കാസർഗോഡ് ഈ ജില്ലകളിൽ നടമാടിയ അക്രമത്തിനെതിരെ, ഹൈന്ദവർക്ക് നേരെ നടന്ന അക്രമത്തിനെതിരെ, ക്ഷേത്രങ്ങൾക്കും കടകൾക്കും ഹൈന്ദവരായ ആളുകൾക്കെതിരെയും നടന്ന അതിക്രൂരമായ അക്രമത്തിനെതിരെയുള്ള കേരളത്തിന്റെ പ്രതിഷേധമാണ് ഇന്ന് നമ്മൾ ഈ പ്രതിഷേധത്തിൽ കൂടി ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കാലടി. ഇനി ഭക്തിസാന്ദ്രമായ ദിനങ്ങൾ. കീഴം പുളിയാമ്പിളി ദേവീക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് തുടക്കമായി. നിരവധി പരിപാടികളാണ് ഉത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. സമാപന ദിനമായ തിങ്കളാഴ്ച തീച്ചാമുടി തെയ്യവും വലിയ കുരുതിയും നടക്കും. കീഴിലം പുളിയാമ്പിള്ളി ദേവീക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള പ്രതിഷ്ഠാ ദിനവും 10-ാമുദയ മഹോത്സവത്തിനും തുടക്കമായി. ക്ഷേത്രം തന്ത്രി മറവഞ്ചേരിമന ഹരിതിരുമേനിയുടെയും മേൽശാന്തി മേയ്ക്കാട്ടില്ലത്ത് രാകേഷ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. ആദ്യ ദിനമായ ബുധനാഴ്ച ശുദ്ധിക്രിയകൾ, അന്നദാനം, ഗാനമേള എന്നിവ നടന്നു. വരും ദിവസങ്ങളിൽ വിവിധ ക്ഷേത്രകലകളും മറ്റു കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. 2-ാം ദിനമായ വ്യാഴാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കലശപൂജ, സർപ്പപൂജ, തിരുവാതിര, ഡബിൾ തായമ്പക എന്നിവ നടക്കും. 3-ാം ദിനമായ വെള്ളിയാഴ്ച ഭജന, വിവിധ കലാപരിപാടികൾ എന്നിവയും 4-ാം ദിനമായ ശനിയാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം അമ്മയ്ക്ക് പൂമൂടലും നടക്കും. തുടർന്ന് ഭജന, ഗാനമേള എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 5-ാം ദിനമായ ഞായറാഴ്ച പൊങ്കാല നിവേദ്യം, സർവൈശ്വര്യപൂജ, സോപാന നൃത്തം, നാടകം എന്നിവ അരങ്ങേറും. സമാപന ദിവസമായ തിങ്കളാഴ്ച തെയ്യത്തിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ താലപ്പൊലിയും തുടർന്ന് തീച്ചാമുണ്ടി തെയ്യവും വലിയ ഗുരുതിയും നടക്കും. പുളിയാമ്പിള്ളി കാവലമ്മയുടെ പ്രതിഷ്ഠാ ദിനവും 10-ാമുദയ മഹോത്സവത്തിന്റെയും മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. 6 ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കലാകാരന്മാരെയും അനുഷ്ഠാന കലാക്ഷേത്രം കോഴിക്കോടിന്റെ തെയ്യ കലാകാരന്മാരെയും അതോടൊപ്പം ഈ നാട്ടിലെ മുഴുവൻ ഉത്സവപ്രേമികളെയും ഞങ്ങൾ പുളിയാമ്പിള്ളി കാവലമ്മയുടെ നഗരിയിലേക്ക് ആവേശപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്.
23-ാം തീയതി വൈകിട്ട് 6 മണിയോടുകൂടി താലം ഘോഷയാത്രയോട് അനുബന്ധിച്ച് തെയ്യം തുടങ്ങുകയും 10 മണിക്ക് തെയ്യത്തിൻ്റെ തന്നെ ഉഗ്രരൂപമായ തീച്ചാമുണ്ടി ക്ഷേത്ര ഉത്സവപറമ്പിൽ അരങ്ങേറുകയാണ്. മെട്രോ ന്യൂസ് പെരുമ്പാവൂർ. ആരോഗ്യ പ്രവർത്തന രംഗത്തിനും MLA വക കൈത്താങ്ങ്. ഒക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് MLA ഫണ്ട് അനുവദിച്ചത്. ശിലാസ്ഥാപനം MLA എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു. ഒക്കൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ 1-ാം നില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം നടക്കുന്നത്. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. പലപ്പോഴും നല്ല ചികിത്സ കൊടുക്കുവാൻ ഈ മേഖലയ്ക്കൊക്കെ കഴിയുന്നു. നമ്മൾ എല്ലാവരും പെട്ടെന്ന് ആസ്വദിക്കുന്ന അലോപ്പതി ഇംഗ്ലീഷ് മരുന്നുകളെയാണ് എന്നുള്ളത് നമുക്കറിയാം. സ്വാഭാവികമായും എല്ലാ രോഗബാധിതർക്കും ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കേണ്ട കാര്യങ്ങളില്ല. പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. മെട്രോ ന്യൂസ് പെരുമ്പാവൂർ. ജില്ലാ ഖുറാൻ പഠന സംഗമം പെരുമ്പാവൂരിൽ നടന്നു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പഠന സംഗമം നടത്തിയത്. നിരവധി ആളുകൾ പങ്കെടുത്തു. മുടിക്കൽ റീം ഓഡിറ്റോറിയത്തിലാണ് ഖുർആൻ പഠന സംഗമം സംഘടിപ്പിച്ചത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത്. ഖുർആൻ വിളിക്കുന്നു, ഖുർആൻ പഠന സംഗമം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ സൽമാനുൽ ഫാരിസി അധ്യക്ഷത വഹിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി കൊച്ചി, ജില്ലാ ട്രഷറർ ശംസുദ്ദീൻ നൊച്ചിമ, പ്രസിഡന്റ് നസീർ അൻവാരി, സെക്രട്ടറി അബൂബക്കർ, ഖുർആൻ ഖദീദ് ലേണിംഗ് സ്കൂൾ ജില്ലാ കൺവീനർ അബ്ദുള്ള മാഞ്ഞാലി, ജില്ലാ സെക്രട്ടറി ജാബിർ വി മൂസ തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. ജീവിതത്തിലെ സൗഹൃദങ്ങളും സന്തോഷങ്ങളും മാറ്റിവെച്ചു. ഇങ്ങനെ ഒരു സരസിൽ ഒരുമിച്ച് കൂടാൻ തോന്നിയ നമ്മുടെ ഈ നല്ല മനസ്സുള്ളവർ ഒരുപക്ഷെ ഈ ഭൂമിയിൽ കുറച്ചു മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു സംതൃപ്തി, ഒരു അനുഭൂതി, ആ ഒരു തൗഫീഖ്, അള്ളാഹു നൽകിയ ആ ഒരു തൗഫീഖിൻ്റെ കാര്യത്തിൽ നമ്മൾ അള്ളാഹുവിനോട് നന്ദി ചെയ്യുകയും ഇത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം. തുടർന്ന് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. നിരവധി ആളുകൾ പഠന സംഗമത്തിൽ പങ്കെടുത്തു. സവിശേഷതകൾ വിവിധ ഭാഗങ്ങളിൽ എണ്ണിപ്പറഞ്ഞത് ഒരു സൂചനയാണ്. ഞാൻ ഒരുമിച്ച ആയി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറു. മെട്രോ ന്യൂസ് പെരുമ്പാവൂർ. കാരടി ശങ്കരോത്സവത്തോടനുബന്ധിച്ച് മുതലക്കടവ് ശുചീകരിച്ചു. BJP കാരടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കാലടിയിൽ നടക്കുന്ന ത്രിശങ്കരോത്സവത്തോടനുബന്ധിച്ച് BJP കാലടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുതലക്കടവ് ശുചീകരിച്ചു. 20-ന് നടക്കുന്ന മഹാപരിക്രമ, സ്നാനം എന്നിവയ്ക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് മുതലക്കടവ് ശുചീകരിച്ചത്. ശങ്കരോത്സവത്തോടനുബന്ധിച്ച് നിരവധി ഭക്തരാണ് വർഷം തോറും ഇവിടെ വന്നുപോകുന്നത്. ഇക്കുറിയും ഭക്തരുടെ വൻ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾ BJP നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി TS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP കാലടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സതീഷ് യുടെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ KS ചന്ദ്രൻ, AC സുനിൽ, PS സുരേഷ് എന്നിവർ പങ്കെടുത്തു. ലോക ഗുരുവായ ആദിശങ്കരന്റെ ജന്മദിനമാണ് April 20. അദ്ദേഹത്തിൻ്റെ സന്യാസി ജീവിതത്തിന് അദ്ദേഹം നയിച്ച ഒരു കടവാണ് ഈ മുതലക്കടവ്. ഈ മുതലക്കടവിൻ്റെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ ശോചനീയാവസ്ഥ കണ്ടുകൊണ്ട് ഈ 20-ാം തീയതി വരുന്ന മഹാപരിക്രമയ്ക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാലടിയിലെത്തുമ്പോൾ അവർക്ക് അവിടെ മുതലക്കടവിൽ സ്നാനത്തിനും അതുപോലെ തന്നെ പൂജയ്ക്കും വേണ്ടി ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് മുതലക്കടവ് കിടക്കുന്നത്. ഈ മുതലക്കടവിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ടാണ് കാലടി BJP കാലടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 7 മണിക്ക് ഇതിൻ്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് നമ്മുടെ ഈ ലോക്കൽ പഞ്ചായത്ത് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഇത് ഏറ്റെടുത്ത് നടത്തുന്ന കാലടി പഞ്ചായത്ത് കമ്മിറ്റിയെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കാലടി. വളയഞ്ചിറങ്ങര ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ അക്കാദമിക് ബ്ലോക്ക്. ബ്ലോക്കിന്റെ ശിലാസ്ഥാപന കർമ്മം MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു.
വളയഞ്ചിറങ്ങര ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അക്കാദമിക് ബ്ലോക്കിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. എം എൽ എയുടെ ഇൻസ്പയർ പെരുമ്പാവൂർ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. 5 ക്ലാസ് മുറികൾ അടങ്ങിയ പുതിയ അക്കാദമിക് ബ്ലോക്കാണ് നിർമ്മിക്കുന്നത്. ഇതിനായി 66 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ബ്ലോക്കിന്റെ ശിലാസ്ഥാപന കർമ്മം പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു. ഒന്നാം നിലയിൽ 1245 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഉൾപ്പെടെ 3017 സ്ക്വയർ ഫീറ്റാണ് ഈ സ്കൂളിൽ നമ്മൾ ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ 600 കുട്ടികൾക്ക് ഇവിടെ പഠിക്കുന്നുണ്ട്. ആ കുട്ടികളുടെ അക്കാദമിക് തലത്തിലെ മികവിന് വേണ്ടി ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പ്രിയപ്പെട്ട ശ്രീ ബിനോയ്, ഡോക്ടർ ബിനോയ് വീട്ടിൽ വളരെ താല്പര്യപൂർവ്വം ഇത്തരം കാര്യങ്ങൾ നോക്കുന്നു. ബംഗോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ ലജു അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോളി ബേബി, വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ മുംദാസ്, മെമ്പർ ജോജി ജേക്കബ്, ബംഗോല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ രാമകൃഷ്ണൻ, മെമ്പർ കെ അശോകൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സി രാജി, പി ടി എ പ്രസിഡന്റ് ഡോക്ടർ ബിനോയ് പീറ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കാര്യം കൂടി സ്കൂളിന് അനുവദിച്ചു നൽകുന്നതും അതുവഴി കുട്ടികളുടെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ മികവ് പുലർത്തുന്നതിന് സാധിക്കുന്നതെന്ന് കൂടി ആശംസിക്കുന്നു. എല്ലാവിധ ഭാഗങ്ങളും നേരിടുന്നു. മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ. വട്ടേക്കാട്ടുപടി വിളാപത്ത് ക്ഷേത്രത്തിലെ തിരുവുത്സവം പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ വെള്ളിയാഴ്ച നടക്കും. 21-നാണ് തിരുവുത്സവം കൊടിയേറുന്നത്. പെരുമ്പാവൂർ വട്ടക്കാട്ടുപടി വിളാപത്ത് ഭഗവതി ക്ഷേത്രത്തിൽ തിരുവുത്സവാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് പുനഃപ്രതിഷ്ഠാ മഹോത്സവം നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകൾ നടന്നു. തന്ത്രി ഇടപ്പള്ളിമന നാരായണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ഒറോഴില്ലത്ത് ശങ്കരൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര ചടങ്ങുകൾ നടന്നുവരുന്നത്. ബുധനാഴ്ച രാവിലെ അധിവാസ പൂജ, പരികലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ. തുടർന്നുള്ള ദിവസങ്ങളിൽ ശുദ്ധിക്രിയകൾ, അധിവാസ ഹോമം, മണ്ഡലപൂജ തുടങ്ങിയവ നടക്കും. April 20 വെള്ളിയാഴ്ചയാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ. രാവിലെ 10-12 മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠ, കുംഭേശകലശാഭിഷേകം, നിദ്രകലശാഭിഷേകം, ബ്രഹ്മകലശം എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. ഇതിന്റെ ഭാഗമായി April 21 ശനിയാഴ്ച ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൊടിയേറ്റ് നടക്കും. വിവിധ ക്ഷേത്ര ചടങ്ങുകളോടും കലാപരിപാടികളോടും കൂടി നടക്കുന്ന തിരുവുത്സവാഘോഷങ്ങൾ ഈ മാസം 26 ആറാട്ടോടുകൂടിയാണ് സമാപിക്കുന്നത്. ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് ഭാരവാഹികളായ വി കെ രവി, കെ വിശ്വനാഥൻ നായർ, ബി എൽ സുരേഷ്, പി മാധവൻപിള്ള, ബി മണി തുടങ്ങിയവർ നേതൃത്വം നൽകും. വിളാപത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ നടന്നത് 1998. അതിനുശേഷം ഇപ്പോൾ 18 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് പുനഃപ്രതിഷ്ഠ നവീകരണ കലശം നടക്കുന്നത്. ഇതിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും, നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും സദയം ക്ഷണിച്ചുകൊള്ളുന്നു. അമ്മയുടെ എല്ലാവിധ അനുഗ്രഹാശ്വാസവും എല്ലാവർക്കും ഉണ്ടായിരിക്കും. നന്ദി. പത്താമുദയ ദിനത്തിൽ തീച്ചാമുണ്ടിയായി കനലാടിയിറങ്ങി ഭക്തർക്ക് അനുഗ്രഹവർഷം ചൊരിയുന്ന പുളിയാമ്പള്ളി അമ്മയുടെ പുണ്യഭൂമിയിലേക്ക് മുഴുവൻ ഭക്തരെയും സ്വാഗതം ചെയ്യുന്നു. വാർത്തകൾ തുടരുന്നു. നിർധന കുടുംബത്തിലെ 4 യുവതികൾക്കായി കാനഡി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സമൂഹ വിവാഹം സംഘടിപ്പിക്കുന്നു. ഈ മാസം 22 പരിപാടി. അധികൃതർ കാനഡയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 9 പ്രവർത്തന പാരമ്പര്യമുള്ള സന്നദ്ധ സേവന സംഘടനയായ കാലടി ലയൺസ് ക്ലബ്ബ് വർഷം തോറും നിരവധിയായ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഇക്കുറിയും ക്ലബിന്റെ നേതൃത്വത്തിൽ നിർധനരായ 4 കുടുംബത്തിലെ യുവതികളെ തെരഞ്ഞെടുത്ത് ഈ മാസം 22 കാലടി നാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സമൂഹ വിവാഹം നടത്തുന്നു. മംഗല്യം 2017-18 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അധികൃതർ കാലടിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2017-18 വർഷത്തിൽ പ്രോജക്റ്റിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന മംഗല്യ 2018 എന്ന് പറയുന്ന പ്രോജക്റ്റ്, അതിന്റെ ഔദ്യോഗികമായ ചടങ്ങ് ഈ വരുന്ന April 22 ഞായറാഴ്ച വൈകിട്ട് 4 കാലടി നാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അതിലെ ഏകദേശം 21 അപേക്ഷ ക്ഷണിച്ചതിന്റെ ഭാഗമായി അതിൽ നിന്ന് തന്നെ 4 നൂതന കുടുംബത്തിലെ യുവതികളെ കണ്ടത് അവരുടെ വിവാഹമാണ് അന്ന് നടത്തപ്പെടുന്നത്. ക്ലബ് ഭാരവാഹികളായ കെ പി സുരേഷ്, കെ ഡി തോമസ്, പി ഒ ജോഷി, ഡോക്ടർ രാജേന്ദ്രൻ നടേപ്പള്ളി, വി കെ വിജയൻ, ജിൻസ് തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാലടി.
കൂവപ്പടി അയമുറിയിൽ അമ്മയും മകനും ഷോക്കേറ്റ് മരിച്ചു. വീട് കഴുകുന്നതിനിടെയാണ് അപകടം. നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വീട് കഴുകുന്നതിനിടെ ഷോക്കേറ്റ് അമ്മയും മകനും മരിച്ചു. കൂവപ്പടി അയമുറി വാഴപ്പള്ളി വീട്ടിൽ ശങ്കരന്റെ ഭാര്യ വത്സല, മകൻ ബാബു എന്നിവരാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 8:30 അപകടമുണ്ടായത്. ടെറസിൽ കയറി കംപ്രസർ ഉപയോഗിച്ച് വീട് കഴുകുന്നതിനിടെ ബാബുവിന് ഷോക്കേൽക്കുകയായിരുന്നു. ബാബുവിന്റെ ശബ്ദം കേട്ട് ഓടിയെത്തി രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അമ്മയ്ക്കും ഷോക്കേറ്റത്. ഇരുവരെയും ബഹളം കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. കോടനാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വെങ്ങോല വലിയ കുളത്ത് 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവം. കേസൊതുക്കുവാൻ ശ്രമിച്ച വാർഡ് മെമ്പറെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യം. BJP മഹിളാ മോർച്ച പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വെങ്ങോല വലിയകുളത്ത് കഴിഞ്ഞ ദിവസം 4 വയസ്സുകാരിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾ ഒളിച്ചു വെക്കുവാൻ ശ്രമം നടത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗത്തിനെതിരെ കേസെടുക്കണമെന്നാരോപിച്ചുകൊണ്ടാണ് BJP പ്രവർത്തകർ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചത്. BJP മഹിളാ മോർച്ച, യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതിയെ സംരക്ഷിക്കുവാനും ഇയാളെ രക്ഷപ്പെടുവാനും സഹായിച്ച ഗ്രാമപഞ്ചായത്ത് അംഗം പ്രതിക്ക് തുല്യനാണ് എന്ന് BJP നേതാക്കൾ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ഇതേ പ്രവർത്തകർ തന്നെ വാർഡംഗത്തിന്റെ വീട്ടിലേക്കും പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടികൾക്കും കുത്തിയിരിപ്പ് സമരത്തിനും മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ രേണു സുരേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി MA സിന്ധു, മണ്ഡലം പ്രസിഡന്റ് നീനാരാമൻ, BJP മണ്ഡലം പ്രസിഡന്റ് KR വിജയൻ നായർ, മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രകാശ് കേറാം, യുവമോർച്ച നേതാക്കളായ ബസിത് കുമാർ, സലീഷ് ചെമ്മണ്ടൂർ, അരുൺകുമാർ തുടങ്ങിയവരും നേതൃത്വം നൽകി. പീഡിപ്പിച്ചിട്ടുള്ള വ്യക്തിയെ സഹായിച്ചു എന്നതിനപ്പുറത്ത് അത് കൂടാതെ തന്നെ ഈ പ്രതിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടു നിൽക്കുകയും ഈ കേസ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് 17 ദിവസമായിട്ട് സ്വന്തം വീട്ടിൽ തന്നെ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് അതിനു വേണ്ടിയിട്ട് ഒരു നിയമ നടപടി എടുക്കാനോ പ്രതിയെ ശിക്ഷിക്കാനോ വേണ്ട ഒരു മുൻകരുതൽ എടുത്ത് മാതൃകയാവേണ്ട ഒരു മെമ്പർ അത് ചെയ്യാതെ ആ പ്രതിയെ സംരക്ഷിച്ചുകൊണ്ട് അയാളെ ഇവിടുന്ന് നാടുകടത്താൻ കൂട്ടു നിൽക്കുകയും അത് പുറത്തു പറയരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ അമ്മയുടെ കയ്യിൽ പണം കൊടുത്തു എന്ന് ആ അമ്മ ഇന്നലെ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി കൂട്ടുനിന്ന ഒരു വിഷയം ഇത് പോലീസിൻ്റെ കൺമുമ്പിൽ വന്നപ്പോൾ ഇന്നലെ മാത്രമാണ് പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമ നടപടികൾ കൈക്കൊണ്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പറയുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്തുവെന്ന്. വെങ്ങോലയിൽ 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവം. ABUP പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 4 വയസ്സുള്ള ആസാംകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പോലീസ് നീതിയുക്തമായ അന്വേഷണം നടത്തുക, കേസ് അട്ടിമറിക്കുവാൻ ശ്രമിച്ച CPIM കാരനായ 18-ാം വാർഡ് മെമ്പർ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വെങ്ങോല ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ABUP പ്രവർത്തകർ മാർച്ചും ധർണയും നടത്തിയത്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു ABUP യുടെ പ്രതിഷേധം. ABUP പെരുമ്പാവൂർ നഗരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കാളികളായി. സംഭവം നടന്ന 17 ദിവസക്കാലം ഇത് മൂടിവെക്കുവാൻ ശ്രമിച്ച മെമ്പർ നടത്തിയത് ഹീനമായ പ്രവൃത്തിയെന്ന് ABUP പ്രവർത്തകർ കുറ്റപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം സ്വയം സ്ഥാനമൊഴിഞ്ഞില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ വളരെ വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ABUP പ്രവർത്തകർ വ്യക്തമാക്കി. ആ പീഡനം നടന്നു എന്ന് വ്യക്തമായിട്ടും ആ പീഡനത്തെ തന്റെ കയ്യിലുണ്ടായിരുന്ന 2000 പച്ച നോട്ട് കൊടുത്തുകൊണ്ട് ഒതുക്കി തീർക്കാൻ ഈ പഞ്ചായത്തിലെ ഒരു സമ്മതനായിട്ടുള്ള ഒരു ജനസമ്മതനായിട്ടുള്ള ഒരു വാർഡ് മെമ്പർ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ABUP യെ ഇങ്ങോട്ടൊരു പ്രകടനവുമായി വരാൻ തയ്യാറാക്കിയത്. കോതമംഗലത്ത് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരന് കണ്ടക്ടറുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും ക്രൂര മർദ്ദനം. തട്ടേക്കണ്ണി സ്വദേശി ഷിജുകുമാറിനാണ് മർദ്ദനമേറ്റത്. ടിക്കറ്റ് എടുത്തില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ബുധനാഴ്ച രാവിലെ RSK 445 നമ്പർ KSRTC ബസ്സിൽ നേരിമംഗലത്ത് നിന്നും ബെങ്കലൂരിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന ഷിജുകുമാർ ഊന്നുകല്ലെത്തിയപ്പോൾ തനിക്ക് ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോൾ ടിക്കറ്റ് എടുത്തില്ല എന്നും പൈസ തന്ന ടിക്കറ്റ് എടുത്തിട്ട് ഇറങ്ങിയാൽ മതിയെന്നും കണ്ടക്ടർ ആവശ്യപ്പെട്ടു. ഞാൻ ടിക്കറ്റ് എടുത്തതാണെന്നും പണം തന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഷിജുകുമാർ ടിക്കറ്റ് കാണിക്കുമ്പോഴേക്കും ബസ്സിലെ കണ്ടക്ടറും ഊന്നുകല്ലിലെ ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ചേർന്ന് തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്ന് ഷിജു പറയുന്നു. സാരമായി പരിക്കേറ്റ ഷിജുകുമാർ കോതമംഗലം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. തിരുവല്ല ഡിപ്പോയിലെ ബസ്സിലാണ് സംഭവം ഉണ്ടായത്. ഊന്നുകൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 28 രൂപയുടെ ടിക്കറ്റ് എടുത്തത് ഞാൻ ഇവരെ കാണിച്ചു കൊടുത്തു. കണ്ടക്ടർ എന്നെ പിടിച്ച് തള്ളിവിട്ടു. കഴിഞ്ഞപ്പോഴത്തേക്കും പുറകിൽ നിന്നും ഒരാൾ എന്നെ അടിച്ചു. അപ്പം കണ്ടക്ടർ പറഞ്ഞു അടിക്കല്ലേ ആ ശവമെന്ന് പറഞ്ഞു. അതാരാന്ന് എനിക്കറിയില്ല. അതിനുശേഷം കണ്ടക്ടർ എന്നെ വീണ്ടും എന്നെ പിടിച്ച് തല്ലി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് 3-4 ആളുകളും കൂടെ കൂടി ഒരു ഏകദേശം 10 ആൾക്കാരുണ്ടായിരുന്നു. കണ്ടാൽ അറിയാവുന്ന ഒരു 10 ആൾക്കാർ, അതിലൊരു ഊന്നുകൽ ഒരു 2 ഓട്ടോറിക്ഷക്കാരും ഉണ്ടാകും കൂട്ടത്തിൽ. ഒരു കാക്കി ഡ്രസ്സ് ധരിച്ചിരുന്നവർ ഇവരെല്ലാവരും കൂടെ കൂടി എന്നെ ഒരുപാട് ഇട്ട് തല്ലി എൻ്റെ ചങ്കിന് പുറത്തിന് വയറിനും നടുവിനെല്ലാം ചവിട്ടി. എന്നിട്ട് ഇവർ വലിച്ച് വണ്ടിക്കകത്ത് കയറ്റിയിട്ട്
കണ്ടക്ടർ പിന്നെ എന്നെ അടിച്ചിട്ട് ഇവർ തല കൊണ്ടുപോയി ആ വണ്ടിക്കകത്തെ കമ്പയിലൊക്കെ എന്നെ ഇടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കോതമംഗലം. ഇനി സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആലുവ പെരുമ്പാവൂർ. സ്വർണം ഗ്രാമിന് 2,900, പവന 23,200. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആലുവ പെരുമ്പാവൂർ. അറിയിപ്പ്. മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലെ 11, 12, 16 വാർഡുകളിലെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കൽ ഈ മാസം 22 നീലീശ്വരം ഗവൺമെൻറ് LP സ്കൂളിൽ വെച്ച് നടക്കും. ചരമം. കൊറ്റമം ഈറ്റക്കടവ മൂഞ്ഞേലി പൗലോസിൻ്റെ ഭാര്യ ഏലിയാമ്മ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. മെട്രോ ന്യൂസ് വാർത്തകൾ ഇനി ഓൺലൈനിലും കാണാം. യൂട്യൂബിലും ഫേസ്ബുക്കിലും മെട്രോ ന്യൂസ് പെരുമ്പാവൂർ എന്ന പേജ് സന്ദർശിക്കുക. നമസ്കാരം. മെട്രോ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ് AM റോഡ് പെരുമ്പാവൂർ.